Hello, welcome to your program, Talk With Shadhuli. 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 ഇന്നത്തെ നമ്മുടെ അതിഥി ആരാന്നറിയണ്ടേ? മലയാള ചലച്ചിത്ര ലോകത്ത് ദൈവത്തിന്റെ കയ്യൊപ്പ് ചേർത്തിയ സാക്ഷാൽ ലോഹിതദാസ് സാറിന്റെ നിവേദ്യം എന്ന സിനിമയിലൂടെ 2007-ൽ വെള്ളിത്തിരയിലെത്തി. പിന്നെ അങ്ങോട്ട് നടന കൗതുകങ്ങളിലൂടെ നമ്മെ കുളിരണിയിപ്പിച്ച, ഇപ്പം നിങ്ങൾ കരുതുന്നുണ്ടാവും അത് ആരാണ് ഇപ്പം ഇങ്ങനത്തെ ഒരു വ്യക്തിയെന്ന്. ഒരു ക്ലൂ തരട്ടെ. കോലക്കുഴൽ വിളി കേട്ടോ രാധേ എൻ രാധേ. ഒന്നും കൂടി വെടുപ്പായി പറഞ്ഞു കഴിഞ്ഞാൽ പുലിമുരുകൻ്റെ പ്രിയപ്പെട്ട അനുജൻ വിനുമോഹനാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് സ്വാഗതം ചെയ്യാം വിനുമോഹനെയും കുടുംബത്തെയും. നമസ്കാരം. നമസ്കാരം. നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. താങ്ക് യു. എന്താണ് വിശേഷങ്ങളൊക്കെ? എന്താണ് ഇങ്ങനെ എന്താ പറയുക, ഈ പ്രശ്നത്തിന് ഓണം ഭയങ്കര ആഘോഷങ്ങളൊന്നുമില്ലല്ലോ. വളരെ എന്താ പറയുക, പണ്ടൊക്കെ ആഘോഷത്തിൻ്റെ ഓണം അല്ലെങ്കിൽ ഭയങ്കര സെലിബ്രേഷൻ എന്നൊക്കെ പറയായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടൊരു ജാഗ്രതയുടെ അല്ലെങ്കിൽ എന്താ പറയുക, നമുക്കൊരു കരുതലിൻ്റെയൊക്കെ ഓണം പറയാം. ഓണത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഗസ്റ്റായിട്ട് നമുക്ക് വന്നിരിക്കുകയാണ് നിങ്ങൾ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മുടെ സ്പെഷ്യൽ ഈ ഒരു പരിപാടിയിൽ അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിൽ വിനുചേട്ടത്തിൽ നമ്മൾ പങ്കെടുത്തതിൽ തന്നെ ഞങ്ങൾ ടീമിന് ഒരുപാട് നന്ദിയുണ്ട്. മാത്രമല്ല ഈ ഓണത്തിനെ കുറിച്ച്, നമ്മൾ പഴയകാല ഓണം, ഇപ്പോഴത്തെ കാലം, പ്രത്യേകിച്ച് കൊറോണ ഓണം, ഈ കൊറോണ ഓണത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കൊറോണ ഓണം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് നേരത്തെയൊക്കെ ആണെങ്കിൽ, ഇവൻ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ഓണം എന്ന് പറയുന്നത് നമുക്കൊരു ഉത്രാടപ്പാച്ചിൽ എന്ന് പറഞ്ഞൊരു വലിയ ബഹളം ഉണ്ടാവും. കാരണം റോഡിലേക്ക് ഇറങ്ങാൻ പറ്റില്ല, അത്രയധികം ആൾക്കാർ റോഡിലുണ്ടാവും. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എല്ലാ റിലേറ്റീവ്സ്, നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ടാവും. അല്ലെ, എങ്ങനെ എപ്പോഴും ഒരു ഒത്തുകൂടലിൻ്റെ ഒരു വലിയ ഇതാണ് ഓണത്തെ സംബന്ധിച്ച്. പക്ഷെ ആ ഒത്തുകൂടൽ എന്ന് പറയുന്ന ഒരു കാര്യത്തെ വളരെയധികം ബ്രേക്ക് ചെയ്തുള്ളൊരു കാര്യമായി ഇപ്പോൾ ഈ കൊറോണ ഓണം എന്ന് പറയാം. ഒരുപാട് സങ്കടങ്ങളുണ്ടോ? തീർച്ചയായിട്ടും. പിന്നെ എന്താ പറയുക, നമുക്ക് ഓരോന്ന് പഠിക്കില്ല, നമ്മൾ ഓരോ സിറ്റുവേഷനിലും ഓരോന്ന് പഠിക്കുകയായിരിക്കുമല്ലോ. ഇപ്പം ഇപ്പം തന്നെ നമുക്ക് ഈ വർഷം സത്യം പറഞ്ഞാൽ എന്തൊക്കെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. പക്ഷേ ജീവിതം തന്നെ പഠിച്ചെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? സത്യമായിട്ടും. കാരണം നമ്മൾ പിന്നെ പഠിച്ചിട്ടും കാര്യമൊന്നുമില്ല. അത്യാവശ്യം എന്ത് പഠിച്ചാലും കുറച്ചാൾ കഴിയുമ്പോൾ വീണ്ടും നമ്മൾ മറക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട്. കാരണം 2018 ഒരു പ്രളയം വന്നപ്പോൾ നമ്മളെല്ലാവരും പഠിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അതിലൊരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് അടുത്തൊരു സമയത്തേക്ക്, ഇപ്പൊ ഈ പ്രാവശ്യം ഒരുപാട് എന്താ പറയുക, ഒരു പേടി ഉണ്ടായിരുന്നു എല്ലാവർക്കും. പക്ഷെ അത് ഒരു ഭാഗ്യം കൊണ്ട് അത് മാറിപ്പോയി. അല്ലെങ്കിൽ എല്ലാവരും അതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പ്രിക്കോഷൻ എടുത്തു. അപ്പോൾ തീർച്ചയായിട്ടും കൊറോണയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, അകന്നിരുന്നാലും നമുക്ക് വളരെയധികം മനസ്സ് ഒരുമയോടെ അല്ലെങ്കിൽ സ്നേഹിച്ചിരിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പ്രാക്ടിക്കൽ ക്ലാസ് ആയി പോയി. ചെറിയവനെന്നില്ല വലിയവനെന്നില്ലാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും. പാഠം തന്നെയാണ് തീർച്ചയായിട്ടും. കാരണം വെളുത്തിടവനില്ല കറുത്തവനെന്നില്ല, ജാതിയില്ല മതമില്ല. കൊറോണക്ക് അങ്ങനെ ഒന്നുമില്ല. കൊറോണ ഇപ്രാവശ്യം ഇരുന്നിരുന്ന് നമ്മളിപ്പോൾ എന്താ പറയുക, ഞാനൊരു ട്രോള് വായിച്ചാണ്. അതായത് ഈ നമ്മൾ ഒരുപാട് കാലം ഒരിടത്തിരുന്നാലും, ഇന്ന് ഇപ്പോൾ രാവിലെ എപ്പോഴും വായിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. കാരണം ഒരുപാട് കാലം ഒരിടത്തിരുന്നാലും ആൾക്കാർ കുറച്ച് കഴിയുമ്പം മടുത്തു തുടങ്ങും. തീർച്ചയായിട്ടും. കൊറോണ വരെ ഭയങ്കര ചമ്മിയിരിക്കുന്നത്, കാരണം എല്ലാവരും മടുത്തോണ്ടിരിക്കുകയാണ്. കൊറോണ ഇപ്പം ആർക്കും മൈൻഡ് അല്ലല്ലോ. മറ്റേത് കൊറോണ എന്ന് പറയുമ്പോൾ ഭയങ്കര അയ്യോ കൊറോണ ഉണ്ടോ, അല്ലെങ്കിൽ കൊറോണ ഇപ്പം ആ കൊറോണ അല്ലേ, ഇപ്പം സാധ്യത മറ്റേ പനിയൊക്കെ വന്നു പോകണ പോലെ ഒരു സീസൺ പോലെ സംഭവമായി. തീർച്ചയായിട്ടും. നമ്മൾ പിന്നെ കുറേ കാര്യമുണ്ട്, നമുക്ക് കുറച്ചധികം എന്താ പറയുക, നമ്മൾ കെയർ ചെയ്യാൻ തുടങ്ങി. ഇവൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് തോന്നി, പണ്ടൊക്കെ എൻ്റെ കൊച്ചിലെയൊക്കെ അമ്മൂമ്മയും അപ്പൂപ്പനൊക്കെ ഉള്ള അച്ഛൻ്റെ വീട്ടിലൊക്കെ കയറുമ്പോൾ വെളിയിലൊരു കിണ്ടി ഉണ്ടാവും. നമ്മൾ എവിടെ പോയാലും കയ്യും കാലും മുഖം കഴിവിട്ടേ അകത്തിട്ട് കയറുള്ളൂ. പിന്നെ അത് എൻ്റെ നല്ല കൊച്ചിൽ എനിക്ക് ഓർമ്മ, ആ ഒരു സമയം എനിക്ക്, അതായത് ഞാനൊരു 1-2 ക്ലാസ്, 4-5 ക്ലാസ് വരെയുള്ള സമയങ്ങളുണ്ടല്ലോ. ആ സമയങ്ങളിൽ കൂടുതൽ ഞാൻ ഈ കിണ്ടി എനിക്ക് ഒരു ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തായാലും ഒരു ബക്കറ്റും മഗ്ഗും എപ്പോഴും ആ കയറുന്ന പടിയുടെ സൈഡിൽ ഉണ്ടാവും. പിന്നെ അതൊരു പൈപ്പായി, ഓരോ കാലഘട്ടം മാറുമ്പോൾ അതൊരു പൈപ്പായി. ഇപ്പോഴാ പൈപ്പ് ആ വീട്ടിൻ്റെ ഫ്രണ്ടിലുണ്ട്. അപ്പം അത് വന്നു കഴിഞ്ഞാൽ കയ്യും കാലും മുഖം കഴിവിട്ടേ കയറുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മൾ എന്താ പറയുക, നമ്മൾ മറന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അത് പണ്ട് തൊട്ടേ ഉള്ള ശീലങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള ശീലങ്ങൾ നമുക്ക് തിരിച്ചു വന്നു എന്ന് പറയാം ഈ ഒരു കൊറോണ ഓണത്തിൽ. ഓണത്തിലല്ല, കൊറോണ കാലഘട്ടത്തിൽ പഠിച്ച് നിരവധി പുരസ്കാരങ്ങൾ തന്നെയാണ്. ഓ, ഇതൊക്കെ എങ്ങനെ സാധിക്കണു? നിരവധി ഉണ്ടല്ലോ, വളരെ കുറച്ച്. എന്നെ സംബന്ധിച്ചുള്ളത് ഒരുപാട് നിരവധിയാണ്. എങ്ങനെ സാധിക്കണു ഇത്രയൊക്കെ? എനിക്കൊരു കണ്ണ് തള്ളി പോവുക, അതെനിക്ക് മനസ്സിലാവണല്ലോ. ടോമിച്ചുമുളക്, ലാസ്റ്റ് നമ്മൾ ടോമിച്ചുമുളക് സാറിൻ്റെ, നമ്മളെ പുലിമുരുകൻ്റെ, അതന്നെ ഒരു ഗംഭീരമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഓ, എണ്ണിയാൽ തീരൂലല്ലേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 42 എണ്ണാൻ വയ്യ. 42 നിലവിൽ ഞാൻ കൗണ്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയോ ഓ അല്ല അതെന്താ നമുക്ക് സി സിനിമ ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഇരിക്കുന്നതിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് നിവേദ്യത്തിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഇത്രയും പുരസ്കാരങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് രണ്ട് വാക്ക് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. 2007 നിവേദ്യം എന്ന സിനിമയിലൂടെ വെള്ളിത്തിരയിൽ തിളങ്ങി എത്തിക്കൊണ്ട് തന്നെ പിന്നെ പിറകോട് ചിന്തിക്കാതെ നടന കൗതുകങ്ങളിലൂടെ നമ്മെ കുളിരണയിപ്പിച്ച, അങ്ങനത്തെ ഞാൻ പറയും, നടന കൗതുകങ്ങളിലൂടെ നമ്മളെ കുളിരണയിപ്പിച്ച സാക്ഷാൽ അല്ലെങ്കിൽ ഇദ്ദേഹം തന്നെയാണ് ഇന്നത്തെ ഓണത്തിന്റെ സ്പെഷ്യൽ ഗസ്റ്റ്. എനിക്ക് ഭയങ്കര ഒരു കാര്യം പറയട്ടെ, ഈ ഡയലോഗ് മിക്കവാറും അടുത്ത ട്രോളായിട്ട് ഞാൻ പറ സത്യമായിട്ടുള്ള കാര്യം തന്നെ അല്ലേ. 2007 വെള്ളിത്തിരയിലെത്തി. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി പറയട്ടെ, ഇതൊന്നും പോരെങ്കിൽ ഒന്നും കൂടി ഞാൻ പറഞ്ഞോട്ടെ, പുലിമുരുകന്റെ പ്രിയപ്പെട്ട അനുജനായിട്ട് തന്നെയാണ് നമ്മളെ വിനുമോഹേട്ടൻ നമ്മുടെ കൂടെ ഇരിക്കുന്നത്. അതിൽ യാതൊരു തർക്കവുമില്ല. എന്തൊരു നിഷ്കുവായിട്ടുള്ളൊരു അനിയനാണ് അതിൽ. നിഷ്കു അല്ല, ഭയങ്കര നിഷ്കുവായിട്ടുള്ളൊരു അനിയൻ തന്നെയാണ് നമുക്ക് ലാലേട്ടൻ്റെ കൂടെ നമുക്ക് വിനുവേട്ടനെ കാണാൻ സാധിച്ചത്. എസ്പെഷ്യലി എന്താ പറയുക, ഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നു. അതിലുപരി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട്, ആളുടെ സൈസ് ബോഡി പൊള്ളിയാണ്. ഞാൻ ഇവിടെ ഫസ്റ്റ് എൻട്രി ഇവരെ ഇൻ്റർവ്യൂവിന് വീട്ടിൽ വന്ന സമയത്ത് കണ്ടപ്പോൾ സത്യം പറഞ്ഞു, ഞാൻ പറഞ്ഞൊരു കാര്യമല്ലേ, അതായത് എനിക്ക് ഭയങ്കര ലൈക്കായി. ആ ഒരു ഇതിന് മുന്നേ കണ്ട സമയത്ത് അല്ലെങ്കിൽ ഞാൻ സ്ക്രീനിൽ കാണും, അത്യാവശ്യം ഫിറ്റും ബോഡിയൊക്കെ തന്നെ ആയിരുന്നല്ലോ, വേണമെങ്കിൽ തടിയെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പക്ഷെ ഇപ്പം തടിയെന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. ഇനി നേരിൽ ഞാൻ പറഞ്ഞ തള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ, നേരിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കും. 100% ഷുവറാണ് പൊള്ളി ലുക്കായിട്ടുണ്ട്. എസ്പെഷ്യലി ഇന്നത്തെ കോസ്റ്റ്യൂം പൊളിച്ചു. അത് എൻ്റെ പൊന്നൂൻ്റെ, അതായത് പൊന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മുടെ നെടുന്തൂണ് തന്നെയായിരിക്കും. ഏതൊരു ഭർത്താവിൻ്റെയും ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മുടെ ഭാര്യ എന്ന് പറയുന്നതിലുപരി വിനോദൻ്റെ കട്ട സപ്പോർട്ട് അല്ലേ. എങ്ങനെ വിശേഷിപ്പിക്കാം നമ്മുടെ വൈഫിനെ? എൻ്റെ നല്ല ഫ്രണ്ടാണ്. നല്ല ഫ്രണ്ട്. സി നമുക്കൊരു ഫ്രണ്ട് എന്ന് പറയുന്നത് എപ്പോഴും എന്താ പറയുക, നമുക്ക് നമ്മുടെ നെഗറ്റീവ്സ് അല്ലെങ്കിൽ നമ്മളുടെ പോസിറ്റീവിനെക്കാട്ടിലും ഉപരി നമ്മുടെ നെഗറ്റീവ്സ് എന്താണ് നമുക്കൊരു വീക്ക്, അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാനാണ് ഏറ്റവും നല്ലൊരു ഫ്രണ്ടിൻ്റെ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അത് 100% ആളാണ്. പിന്നെ എനിക്ക് അത്യാവശ്യം കോസ്റ്റ്യൂം സെൻസ് എന്ന് പറയുന്നൊരു സാധനം ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അതൊരു കാര്യം പറയാൻ പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല, ഓൾറെഡി മുഞ്ചനാണ്. ഒരിക്കലും അല്ല, ഞാൻ വിചാരിച്ചു പുള്ളിനേക്കാളും ലുക്ക് ഞാനാന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ വന്നപ്പോൾ എല്ലാം തെറ്റിപ്പോയി. ഒരു കാര്യം മനസ്സിലായിട്ടോ, എന്നെ ട്രോളാനുള്ള എല്ലാം ഇട്ടിങ്ങനെ കൊടുത്തോണ്ടിരുന്നു. ഒരിക്കലല്ല, ഒരിക്കലും ട്രോള മാത്രമല്ല, ഞാൻ ആത്മാർത്ഥമായി പറയാം, മുഖം തന്നെ റോസ് കളർ. സീരിയസ്ലി ടു ബി ഫ്രാങ്ക്, മുഖം തന്നെ റോസ് കളർ, ഭയങ്കര ക്യൂട്ട്നെസ് ഫീൽ ചെയ്യാം എനിക്ക്. സത്യമായിട്ടുള്ള കാര്യമല്ലേ, മിറർ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നാറില്ല? സ്വന്തമായിട്ട് ഒന്നും തോന്നാറില്ല. ഒരു സ്വന്തം സെൽഫായിട്ട് ഞാനൊരു മൊഞ്ചനാണ്, അത്യാവശ്യം ഞാൻ സീരിയസ് ആയിട്ട് പറയട്ടെ, എനിക്ക് അങ്ങനത്തെ ഒരു ചിന്ത. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു ഒന്നും കെയർ ചെയ്യുന്ന ഒരാളല്ല. ഞാനൊരു കോസ്റ്റ്യൂം പോലും ഇപ്പം ഞാൻ പറയാം, ഞാൻ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ, ഇപ്പം കല്യാണത്തിന് മുമ്പുള്ള കാര്യമാണ്, മുമ്പാണെങ്കിൽ ഞാനൊരു ഇന്റർവ്യൂവിന് പോകുമ്പം അപ്പം എനിക്ക് തുറന്നിട്ട് എന്താണ് എനിക്ക് തോന്നുന്നത് അതെടുത്തിടുക, പോവുക അല്ലെങ്കിൽ ഇരിക്കുക എന്നുള്ളതുകൊണ്ട് ഞാൻ ഒരു 1% പോലും ഈ പറയുന്ന ഒരു എന്താ ഒരു ഔട്ട്ഫിറ്റിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒന്നിലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ പൊന്നിനെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് ഭയങ്കര കെയർ ആ കാര്യത്തിൽ, നല്ല രീതിയിൽ ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് ഔട്ട്ഫിറ്റ് അല്ലെങ്കിൽ കളർ കോമ്പിനേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഇന്ന് ആക്ച്വലി വയ്യായിരുന്നു, മൈഗ്രെയിൻ ഉണ്ടാകും, അപ്പം ഇച്ചിരി വയ്യാതിരുന്നിട്ട് പോലും ഞാൻ ഈ ഒരു ഇങ്ങനൊരു ഇതിന് വേണ്ടി വന്നപ്പോൾ കറക്റ്റായിട്ട് ഡ്രസ്സും എല്ലാം എടുത്തു വെച്ചു. അത് ഭയങ്കര കോമ്പിനേഷനാണ് എൻ്റെ. ഇപ്പോൾ ഡ്രസ്സുകളെല്ലാം ശ്രദ്ധിച്ചാൽ എല്ലാം കളർ കോമ്പിനേഷൻ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഇതുണ്ടാവും. അത് 100% എൻ്റെ കഴിവേ അല്ല, അത് അവളുടെ കഴിവ് തന്നെയാണ്. അതിൻ്റെ ക്രെഡിറ്റ് കയ്യടി കംപ്ലീറ്റ് പുള്ളിക്കാരൻ. ഈ പൊന്നുവെന്ന് വിശേഷിപ്പിക്കുന്ന പുള്ളിക്കാരൻ്റെ വൈഫാണ്. അപ്പോൾ വൈഫിനെ കുറിച്ച് രണ്ട് വാക്ക് പറയണമെന്നുണ്ടെങ്കിൽ, തമിഴകത്തിലെ എന്താ പറയുക സീരിയലിലെ ഒരു സിംഗപ്പെണ്ണ് തന്നെയാണ്, അതിൽ യാതൊരു തർക്കവും ഇല്ല അല്ലേ. സീരിയൽ അവളുടെ ഒരു അത് കല്യാണത്തിന് ശേഷമാണ് ചെയ്തത്. അത് ഓൾമോസ്റ്റ് 2000 എപ്പിസോഡ് അവിടുത്തെ ഒരു റെക്കോർഡ് ബ്രേക്ക് ആയിട്ട് പോയൊരു സീരിയലാണ് വള്ളി എന്ന് പറയുന്നത്. പോളി 2000 എപ്പിസോഡ്, എത്ര 2000 എപ്പിസോഡാണ് പുള്ളിക്കാരുടെ വൈഫ് നമ്മുടെ തമിഴ്നാട്ടിലെ സീരിയലിൽ ചെയ്തത്. സീരിയലിലെ പേരെന്തായിരുന്നു? വള്ളി. വള്ളി പള്ളി നമുക്ക് എന്താ പറയുക, എല്ലാവർക്കും എന്താ പറയുക, കാണുന്നവരും ഉണ്ടാവും കാണാത്തവരും ഉണ്ടാവും. തീർച്ചയായിട്ടും. കാരണം എനിക്ക് ആ സീരിയൽ ഒരുപാട്, കാരണം ഒരു സൺ ടി വിയിൽ വന്നിരുന്ന സീരിയലാണ്. അതിലെനിക്കൊരു യൂഷ്വലി സീരിയലിനൊരു പാറ്റേൺ ഉണ്ടല്ലോ, ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നതിനേക്കാളും ഉപരി അതിനത് അവർക്കൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. ആ സീരിയലിൽ ഒരുപാട് വെറൈറ്റി ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഡ്യുവൽ ക്യാരക്ടർ ആയിരുന്നു, ഒരാണിൻ്റെ വേഷം അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പം എന്ന് വെച്ചാൽ വേഷം മാറി വരുന്ന പോലെ ഒരു ഇതുപോലൊരു മെയിൽ വേഷം കെട്ടി വരുന്ന ഒരു ജോലിക്കാരൻ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ട്. അപ്പം അങ്ങനത്തെ കുറേ അപ്പിയറൻസസ്, കാരണം അവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പണ്ടോട്ട്. ഇപ്പം ഇവൻ സിനിമ ചെയ്യുന്ന സമയത്തായാലും അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞപ്പോഴൊക്കെ അവൾ പറയുമായിരുന്നു, എനിക്ക് ഒരുപാട് വെറൈറ്റി ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ എപ്പോഴും പറയും. പക്ഷേ ആ ഒരു ആഗ്രഹങ്ങൾ എല്ലാം ഒരു ഒറ്റ പ്ലാറ്റ്ഫോമിൽ ചെയ്ത് ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നുണ്ട്. ഈ മലയാള സിനിമയിലെ ഫേവറേറ്റ് ആക്ടർ ആരാണ്? ഇഷ്ടപ്പെട്ട നടൻ? മലയാളത്തിൽ എനിക്ക് ഫേവറേറ്റ് ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. എസ്പെഷ്യലി അങ്ങനെയല്ല, ഇത് ആരുടെയും വിഷമിപ്പിക്കാനോ വേർട്ടയിപ്പിക്കാനോ അല്ല, ഞാൻ പൊതുവെ ആസ് എ പേഴ്സൺ നിലക്ക് ഒരു അഭിനയം കൊണ്ട്, കാരണം നമ്മൾ ഉള്ളതുള്ള പോലെ തന്നെ പറയണല്ലോ. ഇപ്പോൾ ചിലപ്പോൾ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മമ്മുക്കാക്ക് വിഷമാവും, മമ്മുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ മേ ബി വിഷമാവും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആസ് എ പേഴ്സൺ നിലക്ക് ആരോടാണ് എനിക്ക് ഒരാളെ അങ്ങനെ ഭയങ്കര ഇഷ്ടം, അല്ലെ ഒരാളെ എനിക്ക് ഇഷ്ടമല്ല, അങ്ങനെ ഒരു കാര്യമില്ല. ഇവൻ ഞാൻ ഇപ്പോൾ വന്ദനം സിനിമ, വന്ദനം എന്ന് പറയുന്ന സിനിമ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള സിനിമയാണ്. എനിക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ആ കാസറ്റ് ഇട്ട സിനിമ കണ്ടുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് അമ്മ പറയുന്നേക്കാം. അപ്പം അത്രത്തോളം ഞാൻ കണ്ടൊരു സിനിമയാണ് വന്ദനം എന്ന് പറയുന്നത്. അപ്പം എനിക്ക് ലാലേട്ടൻ്റെ അതിൽ ഓരോ കാര്യങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതേപോലെ ഇപ്പം എന്താ പറയുക, വല്യേട്ടൻ കണ്ടപ്പോൾ എനിക്ക് മമ്മൂക്കയുടെ കൂട്ട് ആ ചരടൊക്കെ കെട്ടി, ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ ചരടൊക്കെ കെട്ടി നടന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ക്രേസ്, അതായത് നമുക്കൊരു ക്രേസ്നെസ് ഉണ്ടാക്കുന്നതെന്ന് പറയുക അവരുടെ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ പിന്നെ പേഴ്സണാണ്. ഇപ്പം പേഴ്സണലി എനിക്ക് രണ്ടുപേരും, ഓഫ്കോഴ്സ് രണ്ടുപേരും വളരെ പൊളൈറ്റഡ് ആയിട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ള രണ്ടുപേരാണ്, എന്നോട് ഭയങ്കര അടുപ്പമുള്ള രണ്ടുപേരാണ്. അതല്ല ഇപ്പം എനിക്ക് എൻ്റെ അതേപോലെ തന്നെ അപ്പൂപ്പനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അപ്പൂപ്പൻ്റെ സിനിമകളെക്കുറിച്ച് അപ്പൂപ്പൻ്റെ സഹപ്രവർത്തകർ എന്നോട് പറയുമ്പം എനിക്ക് ഭയങ്കര ഒരു പ്രൗഡിയാണ്. പ്രൗഡി എന്നതിനേക്കാളുപരി എനിക്കൊരു വിഷമമുള്ളത് എനിക്ക് അപ്പൂപ്പൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു വലിയ സങ്കടമുണ്ട്. കാരണം എനിക്കൊരു വയസ്സായപ്പോഴൊക്കെയാണ് അപ്പൂപ്പൻ മരിക്കുന്നത്, അമ്മയുടെ അച്ഛൻ. അപ്പം അപ്പൂപ്പൻ്റെ സിനിമകളെക്കുറിച്ചും ഓരോരുത്തർ പറയും. ഇപ്പം നിവേദ്യത്തിൻ്റെ സമയത്തായാലും വേണുവെങ്കിൽ ഇങ്ങനെ അപ്പൂപ്പൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഭരത് ഗോപിയെങ്കിൽ ഇങ്ങനെ പറയും, ടി ജി രവിയെങ്കിൽ കുറേ കാര്യങ്ങൾ പറയും. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് അവരുടെ ഒരു എക്സ്പീരിയൻസിൽ പറയുമ്പം, അതുപോലെ മധുസാർ കുറേ പറഞ്ഞിട്ടുണ്ട്, ഷീലാമ കുറേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ നമ്മൾ ഈ അടുത്തിരിക്കുമ്പോൾ അവരോട് സംസാരിക്കുമ്പോഴൊക്കെ ഒരുപാട് കഥകൾ ഇങ്ങനെ കേൾക്കാൻ പറ്റും. അപ്പം ഇപ്പോൾ ലളിത ആൻറ്റി ഇവരെല്ലാം അപ്പൂപ്പൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഇപ്പോഴത്തെ സീനിയേഴ്സായിട്ടുള്ള എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഈവൻ ലാലേട്ടൻ പോലും ഈ വീട്ടിമാനയുടെ സെറ്റിൽ വെച്ചിട്ട് അപ്പൂപ്പൻ്റെ പഴയ സിനിമകൾ യൂട്യൂബിൽ കിടക്കുന്ന അറിയോ നിനക്ക് എന്തൊക്കെയാണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. കാരണം പഴശ്ശിരാജ അപ്പൂപ്പൻ ചെയ്തിട്ടുണ്ട്, കുഞ്ഞാലി മരക്കർ അപ്പൂപ്പൻ ചെയ്ത ക്യാരക്ടറാണ് പണ്ട്, പിന്നെ വേലുത്തമ്പി ഇതളവ, ഇങ്ങനത്തെ കുറേ സിനിമകളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ എന്നോട് കുറേ അധികം ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൂപ്പൻ്റെ അമ്മയൊക്കെ പറഞ്ഞേക്കാം അപ്പൂപ്പന് ഏറ്റവും കൂടുതൽ ആഗ്രഹമായിരുന്നു ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ. ആ സമയം തുടക്ക സമയം ലാലിൻ്റെ കൂടെ ഇന്ന് എനിക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ എനിക്കറിയാം. അങ്ങനെ കമൽസാറിൻ്റെ മിഴുനീർ പൂക്കളിൽ അവസാന സിനിമയിലൊന്ന് ലാലേട്ടൻ്റെ കൂടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു എന്താ പറയുക, ഒരു ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവരുടെയൊക്കെ ക്യാരക്ടേഴ്സ് തന്നെ ഒരുപാട് ഏത് സിനിമ ഇപ്പം നരസിംഹം കണ്ടാലും അല്ല ഏത് ഇപ്പം ദിലീപിൻ്റെ ഇപ്പം ദിലീപേട്ടൻ്റെ സിനിമകൾ ഏത് സിനിമകളായാലും നമുക്കത് മനസ്സിൽ ഇഷ്ടം തോന്നി ആ ക്യാരക്ടർ അത് എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു യങ്സ്റ്റർ ആയിട്ടുള്ളവരും അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു സിനിമ കണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ സിനിമ തള്ളി മറിച്ചോളൂ. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ആയിരുന്നില്ലേ, അന്ന് ഇപ്പം കുട്ടിക്കാലത്ത് തള്ളി ഏതെങ്കിലും ഒരു കാര്യം ഓർമ്മ ഉണ്ടോ? ഏറെ പുതുമകളൊരുക്കി KH ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. മനസ്സ് തൊട്ടറിയുന്ന ആഭരണ വൈവിധ്യങ്ങളൊരുക്കി വളാഞ്ചേരിയുടെ ഓരോ ആഘോഷങ്ങളിലും ഇനി ഞങ്ങളുടെ നിറസാന്നിധ്യമുണ്ടാകും. ഇറ്റലി, സിംഗപ്പൂർ, അറേബ്യൻ തുടങ്ങിയ അന്താരാഷ്ട്ര ഡിസൈൻ വൈവിധ്യങ്ങളുടെയും രാജ്കോട്ട്, കൽക്കത്ത, ബംഗാൾ തുടങ്ങി ഇന്ത്യൻ ഡിസൈൻ വൈവിധ്യങ്ങളുടെയും സ്വർണ്ണ കാഴ്ചകളൊരുക്കി KH ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളെ വരവേൽക്കുന്നു. KH ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി. എവിടെ നിന്നൊരു പൊളിഞ്ഞ കാര്യം, അതായത് നല്ല ഗംഭീര തള്ളു തള്ളിയിട്ടുണ്ടാവും കേട്ടോ, പക്ഷെ കുറച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി പൊളിച്ചിട്ടുണ്ടാവും. ആ ഒരു സിനിമ കാലത്ത് ഉള്ള ഒരു വലിയ കോമഡി എന്ന് പറയുന്നത്, അതായത് ഞാനിങ്ങനെ ഒരു ഏതോ ഒരു കാര്യമൊക്കെ പറയാതിരിക്കാൻ പറ്റും. കോമഡി പറയുകയാണെങ്കിലും ശരി, സീരിയസ് പറയുകയാണെങ്കിലും ശരി, ആ സ്മൈല് ഒരു രക്ഷയില്ല. ഞാൻ തള്ളിയതല്ല സത്യമായിട്ട്, എനിക്കെന്തോ അല്ലാതെ ലൈക്കായി പോയി. കാരണം സ്മൈലാണെങ്കിൽ, ഐ മീൻ സീരിയസ് ആണെങ്കിലും അല്ലെങ്കിൽ തമാശയാണെങ്കിലും എന്ത് പറയുമ്പോൾ ആ ചിരിച്ചുകൊണ്ട് ഞാനൊരു കാര്യം ചോദിച്ചാൽ, ഞാനിപ്പോ സീരിയസ് ആണ് തമാശ വളരെ ദേഷ്യപ്പെട്ടൊക്കെ പറഞ്ഞു ഒരിക്കലും ഓൾവേസ് സ്മൈൽ എന്നല്ലേ, നമുക്ക് വിഷമം ഉണ്ടെങ്കിലും നമ്മൾ ചിരിച്ചോണ്ടിരിക്കുക, അപ്പൊ നമ്മളുടെ വിഷമങ്ങൾ മാറ്റാൻ പറ്റും എന്നാണ് എന്റെ ഒരു പോളിസി. അല്ല കോമഡി എന്നല്ല, ഞാന് ഈ അന്ന് ഏത് സിനിമയെന്ന് എനിക്ക് ഓർമ്മയില്ല, ഏതോ ഒരു ഇംഗ്ലീഷ് മൂവിയൊക്കെ ഉണ്ട്. ഞാൻ ഈ സിനിമ കണ്ടിട്ട് അതിൻ്റെ ഇൻസ്പിറേഷൻ എനിക്ക് ഇച്ചിരി കുട്ടിക്കാലം മുതൽ ഭയങ്കര കൂടുതലാണ്. കാരണം ഞാൻ സൂപ്പർമാൻ സിനിമയുടെ പ്രാന്ത് പിടിച്ചിട്ട്, സൂപ്പർമാൻ്റെ പ്രാന്തായിരുന്നു ഒരു സമയം, ഒരു ഇപ്പോഴും ഇഷ്ടമാണ്. അതുകൊണ്ട് ആ സിനിമയിൽ ഭയങ്കര സൂപ്പർമാൻ സീരീസ് കണ്ടിട്ട് ചുമന്ന ടൗല് ബാക്കിൽ കെട്ടി ഒന്നാം നിലയുടെ മേളിൽ നിന്ന് ചാടി നോക്കിയതാണ്, പറക്കാൻ പറ്റുന്നു. കാലൊടിഞ്ഞ് ഒരു 6 മാസം കിടന്നിട്ടുണ്ട്. അത് എത്രാമത്തെ വയസ്സിലായിരുന്നു? അത് എന്റെ ഒന്നാം ക്ലാസ്സിൽ ഒരു ട്രോൾ വരാൻ ചാൻസ് ഉണ്ട്, ഒരു ട്രോളിന് അവസരം ഒരുക്കിയിട്ടുണ്ട് ഒന്നാം ക്ലാസ്സിൽ ഇപ്പോഴും. കാരണം മേക്കപ്പ് പറയും, കാരണം ഇത് ഞാൻ പറഞ്ഞപോലെ എൻ്റെ ഇതല്ല, ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ ഒരു ചുമന്ന ടവലുണ്ടായിരുന്നു വീട്ടിൽ. അപ്പം അപ്പച്ചിയുടെ, അതായത് എൻ്റെ അച്ഛൻ്റെ ചേച്ചിയുടെ വീട് പണിയുന്ന സമയത്ത് അവിടെ ഈ മണ്ണ് കൂട്ടിയിടുമല്ലോ, ഈ മണലിങ്ങനെ വീടിൻ്റെ പണിക്ക് വേണ്ടി മണൽ കൂട്ടിയിടും. അപ്പോൾ ഇതിൻ്റെ മേളിൽ നിന്ന്, വീട്ടിൻ്റെ മേളിൽ നമ്മളെല്ലാം ഈ മണലിലേക്ക്, അല്ലെങ്കിൽ കച്ചി കൃഷി ഉണ്ട്, നെൽകൃഷി ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പം അപ്പോൾ പിന്നെ അച്ഛൻ്റെ അച്ഛനുള്ള സമയത്താണ്. അപ്പോൾ ആ സമയത്ത് ഈ കച്ചി അടുക്കി വെക്കും, കാരണം നെല്ല് കൊയ്തതിന് ശേഷം കച്ചി കൊണ്ട് നമ്മുടെ വീട്ടിലിങ്ങനെ നല്ല ഹൈറ്റിൽ വെക്കും. അപ്പോൾ ഈ ഈ പാരപ്പറ്റിൽ നിന്ന് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ നേരെ ഈ കച്ചിയിലേക്കായിരിക്കും നമ്മൾ വീഴുക. ഈ കച്ചി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മണലാണോ? കച്ചി എന്ന് പറയുന്നത് വൈക്കോൽ. സോറി, കൊല്ലം ലാംഗ്വേജ്. അതായത് കച്ചി എന്ന് പറയും നമ്മുടെ മലബാറിൽ, അല്ലെങ്കിൽ കുറച്ച് അപ്പുറത്തേക്ക് ഇങ്ങനെ പറയും വൈക്കോൽ എന്ന് പറയും. അപ്പം ആ വൈക്കോലാണ് ശരി, ലാംഗ്വേജിൻ്റെ ഒരു ഇതുണ്ടാവും. പക്ഷെ അങ്ങനെ അതിലേക്ക്, അപ്പം നമ്മളതിങ്ങനെ നടത്തുമ്പോൾ അതിലേക്ക് ഈ പാരപ്പറ്റിന്ന് എടുത്ത് ചാടും, മറ്റേ എന്താ പറയുക എയർബേർഡ് ചാടുന്നൊരു ഫീലാണ്. അപ്പം ഇത് നമ്മൾ ചൊറിയൂല മേലൊക്കെ അത്യാവശ്യം ചൊറിച്ചില്ല, അത് കുളിച്ചാൽ പോകുമല്ലോ, കുളിച്ചാൽ പോകും. ഓക്കെ ഓക്കെ. നമുക്ക് പിന്നെ അത്യാവശ്യം മണ്ണിലും ഇതിലൊക്കെ നിൽക്കുന്നവർക്ക് ഇതൊക്കെ എന്ത് ചൊറിച്ചില്ല, നമ്മൾ വലിയ വൃത്തിയോടൊക്കെ ഭയങ്കര എന്താ പറയുക മണ്ണിൽ പോലും ചവിട്ടാതിരിക്കുന്നവർക്കായിരിക്കും ചിലപ്പോൾ ഈ പ്രശ്നങ്ങൾ. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനത്തെ വിഷയമൊന്നുമില്ല. അല്ല ഞാൻ പറഞ്ഞ ആ ഒരു അപ്പം ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് മിക്കവാറും എല്ലാവരുടെയും കൂടെ ഞാനും ചെയ്തിട്ടുണ്ട്. വലിയ ഹൈറ്റിൽ, പക്ഷെ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം അങ്ങനെയാണ് ഈ ഒരു സിനിമയുടെ ബാക്കപ്പാന്ന് എനിക്കറിയാം. ഒന്നാം ക്ലാസ്സിലാണ് ആ സമയത്ത് ഈ പറയുന്ന പോലെ ഈ ടവല് കെട്ടിയിട്ട് ഞാൻ മേളിൽ പോയി ഇതിൽ നിന്നപ്പോൾ ഏതോ ഒരാളോട്, റോഡിൽ കൂടെ പോകുന്ന ആളോട് ചോദിച്ചു എന്ന് അയാൾ പിന്നെ വീട്ടിൽ പറഞ്ഞ് കേട്ടിട്ട്, വീട്ടിൽ പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ എന്താണ് സൂപ്പർമാനെ ഞാൻ പറക്കുമെന്ന് പറയും. ആ മോനൊന്ന് പറഞ്ഞെന്നെന്തോ പറഞ്ഞു, ഞാനെടുത്ത് ചാടി വീണ് അന്ന് അച്ഛൻ എന്നെ പിടിച്ചോട്ട് നടത്താം. ഒടിഞ്ഞൊന്നും ഫീൽ ചെയ്യുന്നില്ല, അമ്മൂമ്മ എല്ലാവരും അപ്പുറത്തായിരുന്നു. പെട്ടെന്ന് ഞാൻ അവിടെ കിടക്കുന്നതുകൊണ്ട് ഒന്ന് നോക്കി, ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല, കാലൊടിഞ്ഞു. എനിക്കൊന്ന് മുട്ടിൻ്റെ മുകളിൽ വരെ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് അഴിക്കാൻ. ചിലപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഡോക്ടേഴ്സൊക്കെ ഇപ്പോഴും എന്നെ കാണുമ്പോൾ ഇതൊക്കെ പറയും. ഇങ്ങനത്തെ കുറേ പരിപാടികളുണ്ടായിരുന്നു ഓർമ്മകൾ. ഈ മുട്ടിന് മുകളിൽ വരെ ഇരുന്ന പ്ലാസ്റ്റർ ചുരണ്ടി ഇളക്കാൻ നേരത്ത് മുട്ടിൻ്റെ അവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനത്തെ അതിനകത്ത് ഫുൾ ഡെപ്പോസിറ്റ് ആയിരിക്കും, എന്ത് കിട്ടിയാലും ഞാൻ എൻ്റെ അത് കൊണ്ടിടും. അങ്ങനത്തെ ഇത് ഈ പറയുന്ന വലിയ വലിയ പാളിച്ചകൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞില്ലേ എനിക്ക് ഈ സിനിമയുടെ ഇൻസ്പിറേഷൻ ഭയങ്കര കൂടുതലാണ്. അന്നൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഏതോ ഒരു ഇംഗ്ലീഷ് മൂവി കണ്ടിട്ട് ട്രാക്കർ, മറ്റേ എന്താ പറയുക നമ്മൾ ഈ ട്രാക്കിംഗ് സിസ്റ്റം അല്ലേ. അപ്പോൾ എൻ്റെയൊക്കെ കൊച്ചിൽ ഈ ട്രാക്കിംഗ് സിസ്റ്റം അങ്ങനെ ഭയങ്കര പോപ്പുലർ ഒന്നും അല്ല, എനിക്കൊന്നും മൊബൈൽ പോലും ഒന്നുമില്ല. അപ്പം ഈ ട്രാക്കിംഗ് ഒരു 94 ആ ഒരു ടൈം 94 ടൈമിൽ, അപ്പം അന്ന് ഞാൻ ഒരു മാന്ത്രികൻ്റെ പ്രാവ് എന്ന് പറഞ്ഞ് ചിൽഡ്രൻ ഫിലിം ചെയ്തിട്ടുണ്ട് 94. വിജേഷ് അങ്കിൾ ഞാൻ ഡയറക്റ്റ് ചെയ്തത്. എൻ്റെ ഒരു ആദ്യത്തെ സിനിമ ക്യാമറയുടെ ഫേസ് ചെയ്യുന്നത് അതാണ്. ഒരു ക്യാമറയുടെ ഫേസ് ചെയ്യുന്നത് മാലദീമേനോ എന്ന് പറഞ്ഞിട്ടൊരു ടെലിഫിലിമാണ്. അതും ഈ 94 തന്നെ വിജേഷ് അങ്കിൾ തന്നെയാണ് അമ്മയുടെ മകനായിട്ട് എന്നെയൊക്കെ അഭിനയിച്ചൊരു. അത് ഒരു രണ്ട് ഒരേ പേരുള്ള രണ്ടുപേരൊരു അപ്പുറം വീട്ടിൽ താമസിക്കുന്നവരുടെ സ്റ്റോറി, ഭയങ്കര രസമുള്ള സ്റ്റോറിയാണ്. അതാണ് ആദ്യം ഒരു ക്യാമറയുടെ മുമ്പിൽ, ഒരു ടെലിവിഷൻ ക്യാമറയുടെ മുമ്പിൽ വന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഫിലിം ക്യാമറയുടെ മുമ്പിൽ വരുന്നതും ഈ മാന്ത്രികൻ്റെ പ്രാവാണ്. അതിൽ ഡബ് ചെയ്യുന്നത് ലൂപ്പിലായിരുന്നു, ഡബ്ബിങ് സിസ്റ്റം ലൂപ്പ്. അതെനിക്കൊരു ഭയങ്കര ഒരു എപ്പോഴും ഓർമ്മയുള്ളൊരു കാര്യം. 4-5 പഠിക്കുന്ന സമയത്താണ് ആ ലൂപ്പിൽ ഡബ് ചെയ്യുന്ന ചിത്രാഞ്ജലി ചെല്ലുമ്പോൾ ഹരിയേട്ടനൊക്കെ ആയിരുന്നു അന്ന്. ഹരി എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ്റെ റെക്കോർഡ്സ്, ഇപ്പം സീനിയറാണ്. ഹരിയേട്ടനൊക്കെ അന്ന് തുടങ്ങുന്ന സമയങ്ങളായിരുന്നു. അപ്പം ആ ഒരു സമയം, ആ ഒരു സമയത്ത് ഈ ഞാൻ പറയാൻ വന്നതല്ലേ ട്രാക്കിങ്ങിൻ്റെ ഈ ഒരു സംഭവമുണ്ട്. അപ്പം ഇത് ഞാനിങ്ങനെ ലൈറ്റ് വെച്ച് നമ്മളിങ്ങനെ ട്രാക്ക് ചെയ്യാം. അപ്പം ചുമ്മാ ഒരുത്തനെ, എൻ്റെ കൂടെ ക്ലാസ്സിലുള്ള ഒരുത്തനെ ചുമ്മാ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ ഈ ഷൂവിനകത്തുള്ള ലൈറ്റ് ഉണ്ട്, ഈ ലൈറ്റ് കത്തുന്ന ഷൂ എന്ന് ഭയങ്കര ഇതാണ്. അപ്പം ഈ ലൈറ്റ് കത്തുന്ന ഷൂ തപ്പി ഇങ്ങനെ അതിൻ്റെ ഒരു ലൈറ്റ് ഉണ്ട് അകത്ത് ഇങ്ങനെ വെക്കുന്ന, ഒരു പ്രസ്സിങ്ങിൽ വരുന്നൊരു ലൈറ്റ് ഉണ്ട്. അപ്പം ഈ ലൈറ്റ് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇവൻ ചോദിച്ചോട്ടെ ഇതെന്താടാ ലൈറ്റ്, അതിങ്ങനെ ഇങ്ങനെ ഒരു സ്പാർക്കിംഗ് പോലെ വരുന്നത്. അന്ന് ഈ ഒരു എന്താ പറയുക നമ്മുടെ ലേസറല്ല, പക്ഷെ അതുപോലെ ഒരു സ്പാർക്കിംഗ് ഉള്ളൊരു സാധനമാണ്, വെളിയിൽ നിന്ന് കൊണ്ടുവന്നൊരു ഷൂവാണ്. അപ്പോൾ അതിൻ്റെ ലൈറ്റ് ഇളകി എൻ്റെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഇത് ട്രാക്ക് ചെയ്യുന്നതാണ്, ഒരാളെങ്ങനെ നമ്മൾ സ്കാൻ ചെയ്ത് വെച്ച് ലൈറ്റ് വെച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അയാൾ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ഒരാണോ അയ്യോ എന്നൊക്കെ പറഞ്ഞു 94, 95 ചുമ്മാ അവനെ പറ്റിക്കാൻ എന്നുള്ളത്. പക്ഷേ അത് നമ്മൾ ഈ ഇൻ്റർവൽ ടൈമിൽ നമുക്ക് ഇത് കളിക്കും, എന്താണ് ഈ പറയുന്ന പോലെ നമ്മൾ ഈ കള്ളനും പോലീസും കളി സ്ഥിരമാണ് ഇൻ്റർവൽ സമയത്തൊക്കെ. അപ്പം ഈ ഒരു സമയത്ത് അതൊന്ന് നീ ഒന്ന് കാണിച്ചു നോക്കട്ടെ. അപ്പം ഞാൻ ഇവനെ ചുമ്മാ ഇങ്ങനെ ട്രാക്ക് ചെയ്തു. ഇങ്ങനെ ട്രാക്ക് ചെയ്തിട്ട് ആ അവനിങ്ങനെ ഫുൾ സ്കാൻ ചെയ്തിട്ട് ഇവനോട് ഒളിച്ചു. അപ്പം ഇവനിത് ഒളിച്ചത് വേറൊരുത്തനോടൊന്ന് പറഞ്ഞിട്ട് അവനോട് ഒളിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് ഞാൻ ഞാൻ നേരെ പോയിട്ട് ലൈറ്റ് വെച്ച് അടിച്ചടിച്ചടിച്ച് ആ കണ്ടോ ഞാൻ കണ്ടുപിടിച്ചോണ്ടോ കൊള്ളാലുള്ള സാധനം അടിപൊളിയാണല്ലോന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ വിട്ടു. ഇത് ഞാൻ മറന്നുപോയി. അവന് ഒരു ഒരാളെ ഒരു പറ്റിച്ച് കഴിയുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ക്ലാസ്സിലിരുന്നപ്പം എന്തോ ഒരു കാര്യം ടീച്ചർ പറഞ്ഞപ്പം അപ്പം ഈ ഇവരുടെ മുമ്പിൽ വിനുവിൻ്റെ കിട്ടുന്ന സാധനം ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഞാനാ അതെ നമ്മളെന്ത് ചെയ്യാൻ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക. അന്ന് അതായത് എൻ്റെ ഇപ്പം യൂഷ്വലി ഞാൻ പറഞ്ഞു അത് എൻ്റെ ചിറ്റപ്പനൊക്കെ യൂസ് ചെയ്യാൻ, കാരണം ചിറ്റപ്പൻ എസ് പി ആയിരുന്നു അച്ഛൻ്റെ അനിയൻ. അപ്പം ചിറ്റപ്പനൊക്കെ പോലീസിൽ യൂസ് ചെയ്യുന്ന സാധനം ഇതൊക്കെ എനിക്ക് അങ്ങനെയൊക്കെ ഞാൻ ഇത് കേൾക്കുക. അപ്പം ആ ഒരു കാര്യം വിട്ടു. നമുക്ക് എന്താ പറയുക, നമുക്കൊരു സാധനം അവരത്ത് വർക്കൗട്ടായി ഭയങ്കര ഇത് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇത് തോന്നില്ല, കൊള്ളാലോ നമുക്ക് അതങ്ങ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാം. അത് ഞാൻ വിട്ടു മറന്നുപോയെ. കുറച്ച് എനിക്കൊന്ന് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഈ സാധനം എൻ്റെ ബാഗ് കിടക്കും. ഞാൻ ഈ സാധനമേ വിട്ടുപോയി. ഇവൻ എനിക്കിട്ട് പണിഞ്ഞതാണ്. പക്ഷേ ഇവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ടീച്ചറുടെ മുന്നിൽ വെച്ച് പറഞ്ഞു, ടീച്ചറെ വിനുവിൻ്റെ ഒരു സാധനമുണ്ട് ഈ സാധനം. ടീച്ചർ വെച്ച് എന്താണിത്? പക്ഷേ അത് ഒന്നുമില്ല. അത് അവൻ്റെ ബാഗിലുണ്ടെന്ന് അവൻ തന്നെ എൻ്റെ ബാഗിൽ നിർത്തി. ഇത് ഭയങ്കര ട്രാക്കറാണ് മറ്റാണോ ആണോ എന്ന് വെച്ചാൽ ഞാൻ അപ്പം എനിക്ക് ഇവരുടെ മുമ്പിൽ വെച്ച് അല്ല ടീച്ചർ അത് ഇവനെ ചുമ്മാ പറ്റിച്ചാന്ന് പറയാൻ എനിക്ക് ഭയങ്കര മടി. കാരണം ഒന്നാമത് മിക്സഡ് ക്ലാസ്സാണ്. എല്ലാവരും എന്നെ ഇങ്ങനെ ഭയങ്കര അതിശയ വ്യക്തിയെ പോലെ വലിയൊരു എന്തൊരു സൈൻറ്റിസ്റ്റ് പോലെ നോക്കുകയാണ്. ഞാൻ പറഞ്ഞു അതെ ടീച്ചർ. എനിക്ക് അപ്പോൾ ടീച്ചർ അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് കാണിച്ചിട്ട് പോയാൽ പെട്ടു 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 അതൊരു വൻ പെടലായിരുന്നു. അതെങ്ങനെ എസ്കേപ്പ് ആയി? എൻ്റെ എസ്കേപ്പ് അവസാനം ഞാൻ ടീച്ചറോട് രഹസ്യം പറഞ്ഞു. ടീച്ചർ ആക്ച്വലി ഷൂവിൻ്റെ ലൈറ്റാണ്, വേറൊന്നുമില്ല. രക്ഷിക്കണം അതൊക്കെ പറഞ്ഞു. നൈസായിട്ട് സ്കൂട്ടായില്ല എല്ലാവരും പറഞ്ഞു. അവസാനം പിന്നെ നമ്മൾ പിന്നെ ജാടൊക്കെ പതൊക്കെ പിന്നല്ല എന്തു പറയുന്നത് നിന്നെ പരിതാണമല്ലോ നീ പറ്റിച്ചല്ലോ അവൻ്റെ തലയിലേക്ക് വെച്ചു കൊടുത്തു. അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പോൾ ഇഷ്ടദൈവങ്ങൾ ഒരുപാടുണ്ടല്ലോ, എസ്പെഷ്യലി ഒരുപാട് ദൈവങ്ങളുണ്ട്. ഫേവറേറ്റ് ദൈവന്മാരാണ് നിങ്ങളുടെ? എനിക്ക് ശിവൻ ഭയങ്കര ഇഷ്ടമാണ്. ശിവൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു ഫീൽ, പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിൽ പോയിരിക്കുന്ന ഒരു ഫീൽ എനിക്ക് ഭയങ്കര പോസിറ്റീവ് വൈബ്. പിന്നെ അഫ്കോഴ്സ് ഗണപതിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചോറ് തന്നത് ഗണപതി അമ്പലത്തിലാണ്, കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലാണ്. അപ്പം അതുകൊണ്ടായിരിക്കും ഞാൻ ഭയങ്കര ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് ഫുഡ് എപ്പോഴും കഴിക്കാൻ ഇഷ്ടമാണ്. ഇപ്പം വളരെ പൊന്നൂൻ്റെ കർശന നിയന്ത്രണത്തിലായതുകൊണ്ട് ഫുഡൊക്കെ കുറച്ചൊന്നും അല്ലെങ്കിൽ ഞാൻ നല്ല ഫുഡിയാണ്. അതെ അതെ, ഒരു രക്ഷയില്ല. ഫുഡ് ഏത് കിട്ടിയാലോ? ഫേവറേറ്റ് ഫുഡ് ഏതാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഈ നമ്മൾ പഴങ്കഞ്ഞിയില്ലേ, പഴങ്കഞ്ഞിയിൽ ഇങ്ങനെ ഉള്ളിയൊക്കെ രാത്രി നമ്മൾ ഇത് അത് നമ്മൾ കുത്തിരിച്ചോറിൻ്റെ പഴങ്കഞ്ഞിയുണ്ട്. നമ്മൾ വൈറ്റ് റൈസ് കുത്തിരിച്ചോറ് പോലെ. അതായത് ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ അരി, അപ്പം ഈ കൃഷിയുള്ള സമയത്ത് ഈ നെല്ല് ബാക്കി കൊടുത്തിട്ട് കുറച്ച് വീട്ടിലെ ആവശ്യത്തിന് നമ്മളെപ്പോഴും പണ്ടൊരു അറപ്പര എന്ന് പറഞ്ഞ സമയമാണ് അവിടെ ഇട്ടേക്കും. അപ്പം ആ ഇതാണ് നമുക്ക് ചോറ് വെക്കാം വീട്ടിൽ. പിന്നെ ആ ഉമി എടുത്തിട്ട് ആണ് ഭസ്മം ഉണ്ടാക്കും. നമ്മൾ പൂജാമുറിയിലൊക്കെ ഉള്ള ഭസ്മം ഉണ്ടാക്കുന്ന ഉമിയും ചാണകവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഭസ്മം വീട്ടിലുണ്ടാക്കുന്നത്. അപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ കണക്ട് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഈ അരിയാണ് നമ്മൾ വീട്ടിൽ വെക്കും. ഇത് പഴങ്കഞ്ഞി വെക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ ചെറിയ ഉള്ളി അരിഞ്ഞിടും വൈകുന്നേരം, എന്നിട്ട് പച്ചമുളക് അരിഞ്ഞ് കാന്താരി അരിഞ്ഞിടും, എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് രാത്രി അടച്ചു വെക്കും. പിറ്റേ ദിവസം ആകുമ്പം ഇതിനകത്തേക്ക് നമ്മൾ ഈ പഴയ തലേ ദിവസത്തെ കൂട്ടുകറികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അച്ചാർ വെച്ചിട്ട് ഇതിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കും. ഇച്ചിരി വെളിച്ചെണ്ണ വെച്ച് ഇങ്ങനെ കറക്കിയിട്ട് ഇങ്ങനെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. Thank you for stay safe at home. Image Mobiles ഇപ്പോൾ free home delivery. Image Mobiles and Computers to update people. അല്ലേ പറഞ്ഞ വായിൽ വന്ന് എങ്ങനെ സാധിക്കണതൊക്കെ അത് കഴിച്ച് ശീലമുള്ളവർക്ക് ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ ഫുഡിയാണ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട നടൻ്റെ കാര്യം പറഞ്ഞു. ഫേവറേറ്റ് നടി ആരാണ്? മഞ്ജു ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ പറയുക, ഇത്രയും വർഷമായിട്ട് എൻ്റെ കൊച്ചുനാൾ ഞാൻ കണ്ടു തുടങ്ങിയൊരു നായികയാണ്. എസ്പെഷ്യലി നമുക്ക് ഇങ്ങനെയും വിശേഷിപ്പിക്കാമല്ലോ, ലേഡി സൂപ്പർ സ്റ്റാർ. തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം ലേഡി. കാരണം ഇപ്പം ബാക്കി ഇപ്പം നമ്മളിപ്പോൾ ലേഡി സൂപ്പർ സ്റ്റാർസ് ഒരുപാട് പേര് ഒരുപാടുണ്ട്. നയൻതാരയെ പറയാറുണ്ട്. ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അതായത് പല സാധാരണക്കാർക്കും. കാരണം മഞ്ജു ചേച്ചിയുടെ ഒരു ഞാനത് പറയാൻ കാര്യം ഒരു ഇത് പറയാൻ കാര്യം മഞ്ജു ചേച്ചി വളരെ കുറച്ച് സിനിമകളിലെ ആദ്യത്തെ ഒരു സമയം ചെയ്തിട്ടുള്ളൂ. വളരെ കുറച്ച് സിനിമ ചെയ്തിട്ടുള്ളൂ, പക്ഷേ ചെയ്തതെല്ലാം സൂപ്പർ ഹിറ്റ്സ് ആണ്. ഇവൻ സല്ലാബൊക്കെ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പോയി കാണുന്ന പടമാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള സിനിമകൾ കുറച്ച് കഴിഞ്ഞപ്പം ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മൊത്തത്തിൽ ഇൻഡസ്ട്രീനെ മാറി നിന്നതിന് ശേഷം വീണ്ടുമുള്ള ഒരു വരവ് പോലും ഒരു ഭയങ്കര സ്റ്റാർട്ടപ്പിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് ഇപ്പം നമുക്കിപ്പം സുരേഷ് ഏട്ടനെ ഒരു ഗ്യാപ്പ്, പക്ഷെ 4 വർഷം ഇതൊരു ഏകദേശം ഒരു മെയിൻ അവരുടെ ഇപ്പം മഞ്ജുവിനെ സംബന്ധിച്ച് ഹീറോയിനായിട്ട് തിളങ്ങേണ്ട ആ ഒരു സമയങ്ങൾ മൊത്തം ഒരു ജീവിതത്തിലേക്ക് മാറ്റി വെച്ചിട്ട് പിന്നെ ഒരു എൻട്രി ചെയ്തപ്പോഴും ഒരു ഹീറോയിൻ, ഒരു സൂപ്പർ ഹീറോയിൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ തന്നെ വരിക എന്ന് പറഞ്ഞാൽ അപൂർവം, ഒരു അപൂർവത്തിൽ അപൂർവം തന്നെയാണ്. കാരണം ഇന്നത്തെ തലമുറയ്ക്കും മഞ്ജു ചേച്ചിയുടെ എന്താണ് മഞ്ജു ചേച്ചി അത്രയും വാല്യൂ ആണ്. ഇപ്പം എൻ്റെയൊക്കെ കുട്ടിക്കാലം തൊട്ടുള്ളവർക്കും അന്നിപ്പോൾ സിനിമ കാണുന്ന കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ഇപ്പം ഏകദേശം ഒരു വളരെ സീനിയേഴ്സ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അപ്പം ആ ഒരു സമയത്തുള്ളവരോട്ട് ഇന്നത്തെ കൊച്ചുങ്ങൾക്ക് വരെയും ഒരു മഞ്ജു വാര്യർ എന്ന് പറഞ്ഞൊരു ഹീറോയിൻ അല്ലെങ്കിൽ ഒരു നായിക എന്നുള്ള ലെവലിൽ ഇപ്പോഴും കാണുന്ന ആ ഒരു പൊസിഷനിലേക്ക് മഞ്ജു ചേച്ചി ഒരു അതൊരു അപൂർവത്തിൽ അപൂർവത്തിലുള്ള ഇല്ല. മഞ്ജു ചേച്ചി എനിക്ക് അങ്ങനെ ഒരുപാട് പരിചയങ്ങളല്ല, എനിക്ക് അറിയാം നന്നായി അങ്ങനെ അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള അടുപ്പം അല്ലെങ്കിൽ അങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ടൊന്നും മഞ്ജു ചേച്ചി എനിക്കില്ല. പക്ഷേ ആക്ടർ എന്ന നിലയിൽ ഭയങ്കര ഇഷ്ടമാണ്, ആക്ട്രസ് എന്നുള്ള രീതിയിൽ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് വിനോദിന്റെ നെടുംതൂണിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. കട്ട സപ്പോർട്ടിനൊക്കെയാണ് നമ്മൾ ഇത്രനേരം തള്ളി മറിച്ച്, നമുക്ക് നോക്കാം കട്ട സപ്പോർട്ട് ആണോ അല്ലേ നമുക്ക് നോക്കാം. വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഹായ്, എന്താണ് വിശേഷങ്ങളൊക്കെ? ഭയങ്കര സ്മൈലാണല്ലോ. എന്താണ് ഈ കൈ കൂട്ടി പിടിച്ചതിൻ്റെ രഹസ്യം?